ചിങ്ങം രാശി, മകം, പൂരം, ഉത്രമാദ്യത്തെ കാൽഭാഗം. ശനി അത്ര അനുകൂല ഭാവത്തിലല്ല വരുന്നത്, എന്നാൽ സ്വക്ഷേത്ര ബലവാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് അത്ര അങ്ങോട്ട് പ്രതികൂല ഭാവമാവില്ല. സാധാരണഗതിയിൽ ജ്യോതിഷികൾ പറയാറുണ്ട്, ഇപ്പോൾ കണ്ടകശനി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ കണ്ടകശനിയാണ്, അപ്പോൾ അത്ര നല്ല സമയമല്ല, വളരെ ശ്രദ്ധിച്ചോളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ എന്നാൽ അത്രത്തോളം അങ്ങനെ ഒരു ദോഷമൊന്നും വരാൻ സാധ്യതയുള്ള കാലമല്ല. കാരണം സ്വക്ഷേത്ര ബലവാനായിട്ട് വരികയാണ് ശനി എന്നുള്ളത് കൊണ്ട് തന്നെ മൂലക്ഷേത്രവും പറയുന്നുണ്ട്. അപ്പോൾ വലിയ ദോഷങ്ങൾ വരാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കാലം അല്പം ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പണച്ചെലവും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിരിക്കാം. അതിനൊക്കെ ഒരു കുറവ് ഈ വർഷം പ്രതീക്ഷിക്കാം ശനിപ്രീതിയിലൂടെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശനിയാഴ്ചകളിൽ നിർബന്ധമായിട്ടും വ്രതമെടുക്കുക എന്നുള്ളതാണ്, അതായത് മത്സ്യമാംസാദികൾ ഒഴിവാക്കുക, ശനിയെ വണങ്ങുക, നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക, അതാണ് ഏറ്റവും പ്രധാനം. ധർമ്മശാസ്താവിന് നീരാജനം കഴിപ്പിക്കുക, അപ്പോഴേക്കും ശനി സംപ്രീതനാകും, ശനിയുടെ അനുഗ്രഹ വർഷം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് തന്നെ പ്രൊഫഷണലായിട്ടുള്ള ഉയർച്ച ഒക്കെ വന്നു ചേരുവാനും അപ്രതീക്ഷിതമായിട്ട് അല്പം ധനാഗമത്തിനുള്ള സാധ്യതയും കാണുന്നു. വ്യാഴൻ്റെ ഒരു അനുകൂല ഭാവം വരുന്നു എന്നുള്ളതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ട് അല്പം പണം വന്നു ചേരുവാനും ആഡംബരങ്ങൾക്കായി പണം ചെലവാക്കുവാനും പുതിയ വാഹന ലബ്ധി നമ്മൾ പറയുമല്ലോ, വാഹനം വാങ്ങാൻ ചിന്തിക്കുക, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻ്റ്, വീട് മൂടി പിടിപ്പിക്കുക, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുവാനും. അപ്പോൾ അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ചില അനുഭവങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യമുണ്ട്. കുറച്ച് കാലമായിട്ട് മനസ്സിന് അല്പം ടെൻഷൻ ഉണ്ടായിരുന്നു, വൈകാരികമായിട്ട് ഒരു ഏകാന്തതയൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ചില സമയങ്ങളിൽ ഒരു ശൂന്യതാ ബോധം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, അതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. ആ കാലം അങ്ങോട്ട് കുറച്ചൊന്ന് മാറാനുള്ള സാധ്യത ഈ വരുന്ന മാസങ്ങളിൽ കാണുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് ജപം വളരെ പ്രധാനം, ആരോഗ്യ പ്രശ്നങ്ങൾ നീക്കേണ്ടതാണ് വളരെ പ്രധാനം എന്നുള്ളതുകൊണ്ട് ആദിത്യ ഹൃദയ സ്തോത്രം മൂലം ജപിക്കാം. ജയതു ജയതു സൂര്യം സപ്തലോകൈകദീപം കിരണശമിത പാപം ക്ലേശദുഃഖസ്യ നാശം അരുണനിഗമഗമ്യം ചാതിമാദിത്യമൂർത്തിം സകലഭുവനവന്ദ്യം ഭാസ്കരം തം നമാമി എന്നുള്ള അസ്തോത്രം തുടക്കം മാത്രമാണ്. കിഴക്ക് ദർശനമായി സൂര്യൻ ഉദിച്ച ശേഷം ജപിച്ചോളൂ, പ്രയാസങ്ങളൊക്കെ നീങ്ങും എന്നുള്ളതിൽ. ആരോഗ്യ പ്രയാസങ്ങൾ നീങ്ങുന്നു മാത്രമല്ല, തടസ്സങ്ങളൊക്കെ അങ്ങോട്ട് മാറ്റും. എന്തെങ്കിലുമൊക്കെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള തടസ്സങ്ങൾ, ഹിൻഡ്രൻസസ് ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ മാറിക്കിട്ടും. ഐ ടി ഫീൽഡിലും ഒക്കെ പലപ്പോഴും ഇത് വരാറുണ്ട്, ഒരു സ്റ്റാഗ്നേഷൻ വരാറുണ്ട്, പ്രൊമോഷൻസ് അതൊക്കെ അങ്ങോട്ട് അതിനുള്ള ഇൻക്രിമെൻ്റ് ഇതൊക്കെ തടസ്സം വരാം. ഗവൺമെൻറ് സെക്ടറിലും അത് വരാം, അതൊക്കെ അങ്ങോട്ട് മാറിക്കിട്ടും ഈ ആദിത്യ ഹൃദയ സ്തോത്ര ജപം കൊണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞോളൂ. ഈ സ്തോത്രമന്ത്രാദികളുടെ ജപം കൊണ്ടും ക്ഷേത്ര ദർശനം കൊണ്ടും പ്രയാസങ്ങളൊക്കെ തന്നെയും നീങ്ങുന്നു മാത്രമല്ല, കണ്ടക ശനി അത്ര അനുകൂല ഭാവത്തിലല്ല എന്നുള്ള തോന്നലും അങ്ങോട്ട് മാറിക്കിട്ടും. ഏകാന്തത ആ ഒരു ഫീലുണ്ടല്ലോ അതുണ്ടായിരുന്നു, അതും അങ്ങോട്ട് മാറിക്കിട്ടും. നല്ല സൗഹൃദവും ബന്ധുക്കളുമായിട്ടൊക്കെ കുറച്ചുകൂടി ഇൻറ്റിമേറ്റായിട്ട് അടുക്കാനുള്ള ഒരു സാഹചര്യവും ഒക്കെ വന്നു ചേരും. അതുകൊണ്ട് തന്നെ മനസ്സിന് സന്തോഷവും കുടുംബത്തിന് ഐശ്വര്യവും വരും എന്നുള്ള കാര്യവും അറിയാം.